ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ് പേജസ് ഓഫ് അബൻഷ്യ. അപ്പോൾ നിങ്ങൾ പ്ലസ് ടു ഓണം എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്ലസ് ടു അക്കൗണ്ടൻസിയിലുള്ള റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതെന്നാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ നന്നായിട്ട് നോക്കുക. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് പാർട്ട്ണർഷിപ്പ് ഫേം, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, അതിന് ഏതൊക്കെ മോഡ്സ് ആണുള്ളതെന്നാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. എപ്പോഴൊക്കെയാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം നടക്കുക, അതിൻ്റെ മോഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, റിട്ടയർമെൻറ്റ് ഓഫ് ഇൻ എക്സിസ്റ്റിംഗ് പാർട്ട്ണർ, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, അമാൽഗമേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ പറയാവുന്നതാണ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, അതിൻ്റെ എഫക്ട്സ് ഒന്ന് നോക്കി വയ്ക്കുക, അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ക്യാപിറ്റൽ ഓഫ് എ ന്യൂ പാർട്ട്ണർ, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് നോക്കുക. പിന്നെ ഗുഡ്വില്ലിൻ്റെ മീനിങ്ങും ഫാക്ടേഴ്സും മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ്വില്ലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മൂന്നും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഗുഡ്വില്ലിൻ്റെ മീനിങ്, ഗുഡ്വില്ലിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ ഗുഡ്വില്ല് വാല്യൂ ചെയ്യാനുള്ള മൂന്ന് മെത്തേഡ്, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, അതേപോലെ തന്നെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, മൂന്ന് മെത്തേഡും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഗുഡ്വില്ല് എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ദാറ്റ് ഈസ് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ് കേട്ടോ, എപ്പോഴും ചോദിക്കാറുണ്ട്, അത് നന്നായിട്ട് നോക്കുക. പിന്നെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റോ ലോസസോ റിസേർവ്സോ ഉള്ളെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, അതേപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് നോക്കി വയ്ക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുക, അതുപോലെ തന്നെ നമ്മുടെ സാക്രിഫൈസിങ് റേഷ്യോവും ന്യൂ പ്രോഫിറ്റ് റേഷ്യോവും കണ്ടുപിടിക്കുന്ന ഒരു ഏരിയ നന്നായിട്ട് നോക്കുക കേട്ടോ, അതെപ്പോഴും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഗുഡ്വില്ലിൻ്റെ മീനിങ്, അതിൻ്റെ വാല്യുവേഷൻ, അതേപോലെ തന്നെ ഗുഡ്വില്ലിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, പിന്നെ റീവാലുവേഷൻ അക്കൗണ്ട് നന്നായിട്ട് നോക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസാണ് പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിഷ് യു ഓൾ ദ വെരി സക്സസ് ഫോർ യുവർ എക്സാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകുന്ന ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.